വിശേഷം എന്താ വെച്ചാൽ നാളെ കീക്കയുടെ കല്യാണമാണ് ഓഗസ്റ്റ് 30-ന്. അപ്പൊ ഇന്ന് തലേ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ മൈലാഞ്ചി ഇടല്ലേ, അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ അവിടെ മൈലാഞ്ചി കികുമ്പോ ഇടുന്ന തിരക്കിലാണ് കേട്ടോ. നമുക്ക് അത് നോക്കാം. അതിന് മുന്നേ ഇത് ഞാൻ നമ്മളെ ചേച്ചിനെയും കില്ലനെയൊക്കെ അറിയാം. അതെന്റെ അമ്മയുടെ മോള് പ്രവിത, ഞങ്ങളുടെ ഒരു സിസ്റ്ററും കൂടെയാണ്. അവള് കുട്ടി ബാക്കിയുള്ളവരൊക്കെ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് കുറച്ച് കല്യാണ വിശേഷങ്ങൾ മറ്റോ കാണാം. സ്റ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു പറമ്പിലാണ് സ്റ്റേജ്, ഫ്രണ്ടിൽ സ്റ്റേജ് ഇട്ടിട്ടുണ്ട്. കുറച്ച് അപ്പുറത്താണ് പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്. ചെറിയ വിശേഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് കാണാം. അവള് മൈലാഞ്ചി ഇടുന്ന നമുക്കൊന്ന് കാണാം ഞങ്ങള് ഫുള്ളായിട്ട് ഇനി ബാക്കി നമുക്ക് ഫുള്ളായിട്ട് കാണാതെ നല്ല ജസ്റ്റ് ഇവരിടുന്ന ഒരു ലാസ്റ്റിന് കാണാം. എല്ലാവരും കല്യാണ തിരക്കിലാണ് കേട്ടാ. സബി ഹായ് പറ. അമ്പി ഈ കളിയെന്ന് കൊടുക്കാൻ പറ. എല്ലാവരും തിരക്കിലാണ്. കല്യാണപ്പൊടിന്റെ അമ്മയാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടെൻഷൻ നോക്കി ഇരുന്ന് കഴിക്കും. കൈ കഴിഞ്ഞു കേട്ടോ. അതാ കൈ കഴിഞ്ഞിട്ട് എവിടെ ഇക്ക് നേരെ കാണിച്ചാ ലൈക്ക് മെഹന്തി ഡിസൈനർ കാലിലിടുന്ന തിരക്കിലാണ് കേട്ടോ. അതാ ഇത് മതി, ഈ മൈലാഞ്ചി മതിയില്ലേ കാലില്. ഇത് മൈലാഞ്ചി പറയാൻ പറ്റില്ല. അതിന്റെ നല്ല സൗണ്ട് കാരണം വീഡിയോ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. നല്ല സൗണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ വീഡിയോ എടുക്കാട്ടോ. അങ്ങനെ സ്റ്റേജൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ സ്റ്റേജ് ഒക്കെ ഒരുക്കിയതും ഞങ്ങൾ ആ പറമ്പിലാണ് ഭക്ഷണത്തിന് ഫുഡിന് പാത്രത്തിരിക്കുന്നത്. അവർക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും സ്വർണ്ണം കാണാൻ വരുന്ന തിരക്കിലാണ്. എന്തായാലും ഞാൻ തലേദിവസം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് എടുക്കുന്നത്. എന്തെങ്കിലും സൗണ്ടിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഇതാണ് കല്യാണ വീടിന്റെ ഫ്രണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി ഇരുട്ടായാൽ മാത്രമേ ഒരു ഭംഗി ഒന്നും അറിയാൻ പറ്റുള്ളൂ. കല്യാണ വീട് നന്നായിട്ടില്ലേ. വെൽക്കം. അപ്പൊ എല്ലാവരും കീക്കിന്റെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ കണ്ട ശേഷം എല്ലാവരും കമന്റില് എന്തെങ്കിലും വിശേഷമൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വീട്, ഇവിടെ ഫ്രണ്ട് സ്റ്റേജ് കൂടിയിട്ടുണ്ട്. ഇതിൽ പന്തല് ഭക്ഷണം കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടായിട്ടാണ് കേട്ടോ. കുറച്ചിങ്ങനെ നടന്നു പോകണം. ഇത്ര ദൂരം തന്നെയുള്ളൂ. ഇത് ഫ്രണ്ട് ഇങ്ങനെ തൊടിയാണ് കേട്ടോ. ഫ്രണ്ട് ഗ്രൗണ്ട് പോലെ അതിൽ കുറച്ച് ആ ഭാഗത്തായിട്ടാണ് നമ്മൾ പന്തലിട്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വൈകിട്ട് ഫുഡ് കഴിക്കുന്നതും നാളേക്കും. അജിത്തേ ഹായ് വരി. എല്ലാ അജിത്തേ വീട്ടിൽ കണ്ടിട്ട് എത്രയായി എന്നറിയോ. ഹായ് വരി. എല്ലാവർക്കും സുഖമാണോ ചേക്കി? എല്ലാവർക്കും സുഖമാണോ ചേക്കി? ആ കേക്കിന്റെ കല്യാണത്തിന് വരുമോ ചേക്കി? അവിടെയാണ് പന്തലിട്ടാ. എൻ്റെ ചേച്ചിൻ്റെ ഒരു പുത്രൻ ഇതാട്ടാ. എന്തുണ്ട് ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. എന്താ അവിടെ ഫുഡ് ഉണ്ടാക്കുക, വൈകിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇതാണ് ചെറിയ പന്തൽ, വലിയ പന്തലാണ് ഇട്ടിരിക്കുന്നത്. ഇതാ വേണ്ട, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചിതാ ഇത്രയും ലോങ് ഉണ്ട് വീട്ടിലേക്ക്. അവിടെയാണ് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ഉള്ളൂ. നമുക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് അവിടെ ഫ്രണ്ടിലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കീക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്നാൽ ഇന്ന് വൈകിട്ടും കൂടി അവൾ ഇവിടെ ഉണ്ടാവുള്ളൂ. നാളെ മുതൽ അവള് ഒന്നും ശരി ചേച്ചിങ്ങളാണ് ഇതൊക്കെ. കാര്യങ്ങൾ വരുന്ന സൗണ്ട് കേൾക്കുന്നു.
എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെന്താണ്, കല്യാണത്തിന്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന വരുന്നതായിരിക്കും. ഇത്ര നേരം വീഡിയോ എടുക്കാൻ തിരക്കാറ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച്, കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ എടുത്തു പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി, ഈ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് മേക്കപ്പ് കാര്യങ്ങൾ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റി, ഞാൻ എടുക്കാട്ടാ. എന്നിട്ട് മൊത്തം ഒന്ന് കാണിക്കാം. മൈലാഞ്ചി മെഹന്തി എല്ലാം കഴിഞ്ഞു, ഫ്രണ്ട്സിനെ ഇട്ട് കൊടുത്തിട്ടില്ല, വേറെ ആരും വന്ന് ഇട്ട് കൊടുത്തു. ഓരോരോ ആൾക്കാർ ഗോൾഡ് വേണം വന്നിട്ട്. എല്ലാവരും തിരക്കിലാണ് കേട്ടോ, എല്ലാം ഗോൾഡും കാര്യങ്ങളൊക്കെ കാണാൻ വന്നിട്ട് തന്നെ. എൻ്റെ മകൻ കഴിഞ്ഞിട്ട് നട്ട വ്യാസം, ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഹലോ, അവളെ എന്താ ഇവിടെ നിൽക്കണ, യൂട്യൂബ് വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്നെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കാണിച്ചത്. എല്ലാരും ഗോൾഡൊക്കെ വന്ന് കാണല തിരക്കാണ് കേട്ടാ. നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് കടയിലായിട്ട് ഒന്ന് രണ്ട് ഐറ്റം കൂടുതലുണ്ട്. എന്നാലും നാളെ നമുക്ക് ഇട്ട ശേഷം കാണാം. ഞങ്ങളെന്ത് നാളേക്ക് രാവിലെ ഉടുക്കാൻ വേണ്ടിട്ട് സാരി ഞാൻ പീറ്റൊക്കെ എടുത്തു വെക്കാം കേട്ടോ. ഏച്ചി സൗമ്യം കൂടിയാണ് ചെയ്യല്. നേരെ കഴിഞ്ഞാ എനിക്ക് രാവിലേക്ക് ഞങ്ങൾ ഒരുങ്ങിയിട്ട് നടക്കില്ല. ഒന്ന് സാരിയോട് സാരിയുടെ സമയം കളയും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. നോക്കാം, സാരി ഞങ്ങൾ കാണിച്ചു തന്നിരുന്നു വൈലറ്റ് കളറാണ് സാരി കാണിച്ചത്. ഇതിപ്പോ ഇപ്പൊ എടുത്തു വെച്ച് കഴിഞ്ഞാ ഇനി രാവിലേക്ക് ഇത്ര റിസ്ക് ഉണ്ടാവില്ല. വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ രാവിലേക്ക് വേഗം എടുത്ത് കൊടുക്കുക വേണ്ടുള്ളൂ, ഇല്ലെങ്കിൽ തിരക്കോടെ തിരക്കാവും. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ തന്നെ ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. ഇതെങ്ങനെയുണ്ട് സാരി, നന്നായിട്ടില്ല? എല്ലാരും കമന്റിലൂടെ അറിയിക്ക. എന്റെ സാരിന്റെ എടുത്തുകൊണ്ടിരിക്കണം. ഞങ്ങള് പിന്നെ ഡ്രസ് കോഡാണ് മൂന്നാള്. ഇത് ഇനി അമ്പികന്റെ എടുക്കണം, എന്റെ ചേച്ചിന്റെ. അത് എന്റെ അടുത്ത് കഴിഞ്ഞ് വെച്ച ശേഷം അവളുടെ ചെയ്യുന്നതായിരിക്കും. ആളെ സാരിയൊക്കെ ഉടുത്തിട്ട് ഞങ്ങളെ കാണണ്ടേ ചേച്ചി, എന്തൊക്കെയാണോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ബ്ലൗസ് അടിച്ച് കിട്ടിയില്ല. ബ്ലൗസ് അടിച്ച് കിട്ടാണ്ടല്ല ഞങ്ങൾ കൊടുക്കാത്തിരുന്നതാണ്. ത്രീ ഫോർത്തില്ലേ ചേച്ചി, അങ്ങനല്ലേ? ത്രീ ഫോർത്ത് എടുക്കാന്ന് വിചാരിച്ചു. അളവ് കൊടുക്കാൻ പോവാനുള്ള ടൈം വർക്കൊക്കെ ഉള്ളത് കൊണ്ട് അളവ് കിട്ടിയില്ല. കയ്യിലും അളവുള്ളത് ചെറിയ കൈ ചെറിയ ബ്ലൗസ് ചെറുതായിരുന്നു. അപ്പൊ ഫുള്ള് കൊടുക്കണം എന്നല്ല ആഗ്രഹം, ഫുള്ള് ത്രീ ഫോർത്ത് കൊടുക്കാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ നടന്നില്ല, ആക്കയാണ്. പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, നന്നായി ചെയ്തിട്ടൊക്കെ. നമ്മളുടെ വളവില്ലാത്ത കാരണം അപ്പൊ നമുക്ക് നാളെ കാണാം. ഇതോട്ടെ നല്ലോണം ഇരുട്ടായിട്ടുണ്ട്, നല്ല നൈറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഇത് ഇത്രയൊക്കെയാണ് കേട്ടോ. കൂടുതലായിട്ട് നനകരിച്ചില്ല, പിന്നെ കൊറോണ ആയത് കൊണ്ട് കൂടുതൽ പേര് തിരിച്ച് വിളിച്ചിട്ടൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കുക, അതോടെ നമുക്ക് വീഡിയോ അതിൻ്റെ കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഇരുട്ടാണ് കേട്ടോ, ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത്. എല്ലാരും ഫുഡ് കഴിക്കാൻ കേട്ടോ. തിരക്ക് കാരണം ഞങ്ങൾക്ക് നേരെ വീഡിയോ ഒന്നും എനിക്ക് നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നമുക്ക് മേക്കപ്പ് കാര്യങ്ങളും അവൾ മൊത്തത്തെ അണിയിച്ചൊരുക്കിയ ശേഷം ഞങ്ങളുടെ കോസ്റ്റ്യൂമും ഒക്കെ കാണാലോ. അടുത്ത ഇനിയും കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാരും വിഷസ് ആണെങ്കിലും അവളെ അനുഗ്രഹിക്കുന്നതാണെങ്കിലും എല്ലാം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ, ഇനി ഒരു എല്ലാവരുടെ കല്യാണ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.